ചതഞ്ഞ് ഓട ഒടിച്ച് കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. മുറിഞ്ഞതിനെ മുറിവ് കിട്ടുകയും ഒടിഞ്ഞതിനെ വെച്ച് കിട്ടുകയും ചെയ്ത് ഗിലെയാദിലെ തൈലം പൂശി സ്വാന്തനമേകുന്ന കർത്താവിന്റെ കാലൊച്ച കേൾക്കുന്ന എല്ലാ ദൈവമക്കളും കൂടെ ചേർന്ന് ആർപ്പോടെ ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ട്. 2018 നമ്മെ വിട്ട് കടന്നുപോയി, അനേക സംഭവങ്ങൾക്ക് സാക്ഷി നിന്നു. 2019 ദൈവം നമുക്ക് ദാനമായി നൽകി. 2018 ആരംഭത്തിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന ചിലരെ ഇന്ന് രാത്രി നമ്മോടുകൂടെ ഇല്ല. ഒരുമിച്ച് സഞ്ചരിച്ചവർ, ഒന്നിച്ച് ഭക്ഷിച്ചവർ, ഒരുമിച്ചിരുന്ന് അപ്പം നുറുക്കിയവരിൽ ചിലര് നിത്യതയിലേക്ക് കടന്നുപോയി. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് സമാധാനത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ ഒരു ജനറൽ കൺവെൻഷനിൽ കൂടെ വന്ന് പങ്കെടുക്കുവാൻ ദൈവം സൗഭാഗ്യം തന്നതോർത്താൽ ആർക്കും വായട ചിരിപ്പാൻ കഴിയത്തില്ല. പണ്ടുകാലത്ത്, എന്റെ ബാല്യകാലത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അച്ചാച്ചന്മാരൊക്കെ സമയമറിയാൻ ഉപയോഗിച്ചിരുന്ന വാച്ച് അത് കീ കൊടുക്കുന്നതായിരുന്നു. എന്റെ ശരി മലയാള പദം അതാണ്, കീ കൊടുക്കുക. രാവിലെ 8 മണിക്ക് സൈറൺ കേൾക്കുമ്പോഴാണ് മിക്കപ്പോഴും ആളുകൾ വാച്ചിന് കീ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടൈം പീസ് എടുത്ത് അതിന്റെ പുറകിലുള്ളതായ ഒരു ബട്ടൺ, ഒരു കീ ഇങ്ങനെ തിരിച്ച് അതും കീ കൊടുക്കും. ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന വലിയ ക്ലോക്ക്, വീട്ടിലെ കാർന്നവര് ഒരു പീഠം വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് ആ ക്ലോക്കിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അതിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു താക്കോലെടുത്ത് ആ ക്ലോക്കിന്റെ രണ്ടു വശങ്ങളിലും ക്രിർ 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 എന്നിങ്ങനെ തിരിച്ച് കീ കൊടുക്കും. അങ്ങനെ കീ കൊടുത്താൽ 24 മണിക്കൂർ അത് വർക്ക് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും വാച്ച് വൈൻഡ് ചെയ്യണം, ടൈം പീസിന് കീ കൊടുക്കണം, ക്ലോക്കിന് കീ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ചത്തുപോയി. ക്ലോക്ക് ചത്തു, വാച്ച് ചത്തു, ടൈം പീസ് ചത്തുപോയി എന്നൊക്കെ പറയും. എന്റെ മനസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ആശയം പറയാം. കഴിഞ്ഞ 80 വർഷമായി, 70 വർഷമായി, 60 വർഷമായി, 40, 30, 20 വർഷങ്ങളായിട്ടും നിന്നുപോകാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പുകളെ നിയന്ത്രിച്ച അത്യുന്നതനായ ദൈവം ആരാണിതിന് കീ കൊടുത്തു വിട്ടത്? പ്രൈസ് ദ ലോർഡ്. ആ അത്യുന്നതനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഇന്ന് രാത്രി വന്നിരിക്കുന്ന ദൈവവൈദലെ നമുക്ക് മൗനമായിരിക്കാൻ ഒക്കത്തില്ല. ഇന്നയോളം എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകളെ നിയന്ത്രിച്ചവൻ, എന്റെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ചവൻ, എന്റെ ജീവിത പാതയിൽ കൂടെ ഇരുന്നവൻ, അവനെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ആ അവബോധമുള്ള, ആ തിരിച്ചറിവുള്ള മുഴുവൻ ദൈവമക്കളും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെയും ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ജീവനെ നിലനിർത്തിയ ദൈവമേ, നിനക്ക് സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെ ആളുകൾ കീ കൊടുത്താ ഇത് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇലക്ട്രോണിക്സ് വാച്ചും ക്ലോക്കുകളും ഒക്കെ ബാറ്ററിയാ, അതിന്റെയും ചാർജ് തീരുമ്പം അതും നിന്നുപോകും, ചത്തുപോകും. പ്രിയപ്പെട്ട ആ ദൈവമക്കളെ, നല്ലതുപോലെ സ്ഫുടമായിട്ട് ഒരു സ്തോത്രം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ കിടക്കയിലായിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ?
ഇന്നെ രാത്രി നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ കിടക്കയിൽ മറഞ്ഞും തെരിഞ്ഞും ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയാമോ? അവരുടെ ഉള്ളിൽ സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ തോത്തം എന്നേ വരത്തുള്ളൂ. ഹാലലുയ പറയാൻ താല്പര്യമുണ്ട്, സ്ഫുടമായി ഉച്ചരിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ നാവിന്റെ ബലം നഷ്ടപ്പെട്ടു പോകാതെ, തൊണ്ടയിലെ ശബ്ദം നിലച്ചു പോകാതെ, പേശികൾ തളർന്നു പോകാതെ, ഞരമ്പുകൾ ബലഹീനമായി പോകാതെ, സ്ഫുടമായി സ്തുതിക്കുവാൻ, വ്യക്തമായി സ്തോത്രം പറയുവാൻ നമുക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ഹല്ലലൂയ നമ്മുടെ ശബ്ദത്തെ നിയന്ത്രിക്കുന്ന അത്യുന്നതനായ സൃഷ്ടാവായ ദൈവമേ നിനക്ക് മഹത്വമെന്ന് പറവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? കരങ്ങൾ ഉയർത്തേ, ശബ്ദം ഉയർത്തേ, ഹല്ലലൂയ പറഞ്ഞാട്ടെ. എത്രയോ ആളുകൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, എന്നാൽ ദൈവം നമുക്ക് ഈ സൗഭാഗ്യം തന്നു ജീവനുള്ളവരുടെ ദേശത്ത്. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാര് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വായന ഭാഗം എഴുതി കൊടുത്തു എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ക്ഷമിക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത്. ആ വാക്യത്തില് വളരെ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നമ്മൾ നടക്കുന്നത്. ഈ രാത്രി നമുക്ക് ധൈര്യമായി പറയാം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അവിടെ അവസാനിപ്പിച്ചില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച് ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയ യൂദായുടെ കൂട്ടത്തിലല്ല ഇന്ന് രാത്രി വിശുദ്ധന്മാരിരിക്കുന്നത്. ലോകത്തെ സ്നേഹിച്ചു പോയ ദേമാസിന്റെ കൂട്ടത്തിലല്ല ഈ രാത്രി നാം ആയിരിക്കുന്നത്. വിശ്വാസം തള്ളിക്കളഞ്ഞ ഹുമനയോസിന്റെ കൂട്ടത്തിലല്ല ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. മറിച്ച് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പിതൃദേശത്തെത്തുന്നത് വരെ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ അപ്പോസ്തോലന്മാരുടെ കൂടെ, വിശുദ്ധന്മാരുടെ കൂടെ, പിതാക്കന്മാരുടെ പന്തിയിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്ന ദൈവകൃപ അതെത്ര മനോഹരമാണ്. പ്രൈസ് ഗോഡ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു പ്രവചന വാക്യത്തിന്റെ ഉദ്ധരണിയാണത്. പുതിയ നിയമത്തിൽ 3 സ്ഥലങ്ങളില് ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. 1 റോമാലേഖനത്തിലാണ്. അവിടെ നീതീകരണം എന്നതിന് പ്രസക്തി കൊടുത്ത് അപ്പോസ്തലനായ പൗലൂസ് എഴുതുമ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനം എടുത്തെഴുതി. 2 പുതിയ നിയമത്തിൽ ഈ വചനം ഉദ്ധരിച്ചിരിക്കുന്നത് ഗലാത്യാ ലേഖനത്തിലാണ്. അവിടെ പ്രാധാന്യത കൊടുക്കുന്നത് വിശ്വാസത്തിനാണ്. 3 ഈ വാക്യം പൗലൂസ് അപ്പോസ്തലൻ എടുത്തുദ്ധരിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ്. അവിടെ പ്രാധാന്യത കൊടുക്കുന്നത് ജീവിക്കും എന്നതിനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് സധൈര്യം പറയാൻ കഴിയണം, എന്റെ കർത്താവിങ്കിലെ വിശ്വാസത്താൽ ഞാൻ ജീവിക്കും. എത്ര പേർക്കത് ധൈര്യമായി പറയാൻ കഴിയും? നെഗറ്റീവ് ആശയം കൊണ്ടുവരുന്നത് സാത്താനാണ്, ഇനി ഒന്നും കഴിയത്തില്ലെന്ന് പറയുന്നത് പിശാചാണ്, ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, വഴികൾ അടഞ്ഞിരിക്കുന്നത് പറയുന്നത് അവിശ്വാസമാണ്. എന്നാൽ വിശ്വാസമുള്ളവർ പറയും, മുൻപിൽ ചെങ്കടലാണെങ്കിലും ഞങ്ങൾ അക്കരയ്ക്ക് പോകും, മുൻപിൽ മരുഭൂമിയാണെങ്കിലും ഞങ്ങൾ അക്കരയ്ക്ക് പോകും, മുമ്പിൽ യോർദാനാണെങ്കിലും പെട്ടകമുള്ളത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ദൈവമക്കൾ വിശ്വാസത്തിന്റെ വചനം ഉരുവിടുന്നവരാണ്.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. 38 വർഷമായി ബദസ്ത കുളക്കരയിൽ കിടക്കുന്ന ഒരു പക്ഷവാത രോഗി, അവൻ മുഴുവൻ തളർന്നു കിടക്കുകയാണ്. യേശു അവന്റെ അടുക്കൽ ചെന്നു. ഇവിടെ ഒരു അത്ഭുതം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ കർത്താവ് ലോകത്തിൽ ജനിക്കുന്നതിന് ഒരു 6 വർഷം കൂടെ മുമ്പ് ഏകദേശം അവൻ ബദസ്ത കുളക്കരയിൽ കിടക്കുകയാണ്. അവന്റെ പാരമ്പര്യം വലുതാണ്. 38 വർഷമായി ഇവിടെ കിടക്കുന്നു, ഒന്നും സാധിച്ചിട്ടില്ല. അവൻ വിമർശിക്കുന്നതും കുറ്റം പറയുന്നതും മറ്റുള്ളവരെയാണ്. വേറെ ഒരു വിമർശനം അവനുള്ളത് മുമ്പി പോകുന്നവരെയാണ്. എന്നാൽ കർത്താവിനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ദൈവമഹത്വം കാണണമെങ്കിൽ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. യേശു ക്രിസ്തു അവനോട് കൽപ്പിച്ചു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. അപ്പോൾ എഴുന്നേൽക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ അവന് മനസ്സിലായി, അവന്റെ കൈക്ക് ബലമായി, കാലുകൾക്ക് ബലമായി, അവന്റെ പേശികൾക്ക് ബലമായി, അവന്റെ നരിയാണികൾ ഉറച്ചരയ്ക്കുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും, എനിക്ക് നടക്കാൻ കഴിയും, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. സാധ്യമല്ലെന്ന് സാത്താൻ ഇന്ന് രാത്രി നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നെങ്കിൽ ആത്മാവിൽ പറ, എന്റെ ദൈവത്താൽ എനിക്ക് സാധ്യമാണ്. ആമേൻ. ഒരു വാക്യം കൂടെ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. ഉടനെ കർത്താവ് പറഞ്ഞൊരു വചനം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് പറിഞ്ഞ് കടലിലോട്ട് പോകാൻ പറഞ്ഞാൽ അത് വേരോടെ പറിഞ്ഞ് കടലിലേക്ക് പോകും. ഒത്തിരി ചിന്തകൾ ആ ഭാഗത്തുനിന്ന് പരിശുദ്ധാത്മാവ് എന്റെ മനസ്സിൽ തന്നു. നാട്ടത്തിയോട് പറഞ്ഞെന്നല്ല, ഈ കാട്ടത്തിയോട് പറയാനാ പറഞ്ഞത്. പ്രയോജനമില്ലാത്ത, പ്രൈസ് ഗോഡ്, കൈപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, മന്ദീഭവിപ്പിക്കുന്ന, തകർത്തു കളയുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ഉണ്ടാകാം. പക്ഷേ യേശു പറഞ്ഞ വചനം ഓർക്ക്, നീ ആ കാട്ടത്തിയോട് കൽപ്പിക്ക, വിശ്വാസത്തോടെ കൽപ്പിക്ക, അത് റൂട്ടോടെ പറഞ്ഞു മാറും. ചില ഡോക്ടർമാര് ചില ശസ്ത്രക്രിയകൾ നടത്തിയിട്ട് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പകുതിയെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, ബാക്കി തൊടാനൊക്കത്തില്ല, ബാക്കി ഭാഗത്തെ തൊട്ടാൽ ഒരുപക്ഷെ കാഴ്ച പോകും, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകാൻ സാധ്യതയുണ്ട്, സംസാരശേഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ബാക്കി ഞങ്ങൾക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില ഡോക്ടേഴ്സ് പറയും, ആ മാരക രോഗത്തിന്റെ റൂട്ട് എവിടാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയില്ല, അത് റൂട്ട് പറിച്ചു മാറ്റുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയത്തുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, രോഗം എത്ര മാരകമാണെങ്കിലും അതേതെല്ലാം ഭാഗത്ത് വ്യാപിച്ചിരുന്നാലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അതിനെ വേരോടെ പറിച്ചോ മാറ്റുന്ന, റൂട്ടോടെ പറിച്ചോ മാറ്റുന്ന ഒരു വിശ്വാസമാണ് ദൈവം തമ്മിൽ പകർന്നിരിക്കുന്നത്. ഈ രാത്രി നീ ആത്മാവിൽ കൽപ്പിക്ക, അത് വേരോട് പറിഞ്ഞു പോകും. പ്രയോജനമില്ലാത്തത്, കൈപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത് അതിനോട് നീ കൽപ്പിക്ക, അത് വേരോട് പറഞ്ഞു പോകും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരങ്ങളെ ഉയർത്തുന്നൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.